അപ്പൊ ഞാൻ ഇന്ന് ഒന്ന് സിനിമയ്ക്ക് പോവാന്ന് വിചാരിക്കുകയാണ്. കുറേ ദിവസങ്ങളായിട്ട് സിനിമ കാണണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ഇനിയും വൈകിയുണ്ടെങ്കിലും നടക്കുന്ന് തോന്നണില്ല. തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണല് നടക്കുന്നു തോന്നണില്ല. കാര്യം ചിലപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവേണ്ട ദിവസങ്ങളൊക്കെ അടുത്ത് വരികയാണ്. അപ്പൊ എനിക്ക് 2018 കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. റിലീസ് ചെയ്യുമ്പോൾ തന്നെ കാണണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ പ്രതീക്ഷിക്കാതെ എൻ്റെ കാലിൽ ചെറുതായിട്ട് നീരൊക്കെ വന്നു. അപ്പൊ അതുകൊണ്ട് തിയേറ്ററിൽ പോയിട്ട് അങ്ങനെ ഇരിക്കാൻ കാല് തൂക്കിയിട്ടിരിക്കരുത് എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് അങ്ങനെ പോയില്ല. പിന്നെ എന്നാലും ഇങ്ങനെ മനസ്സിൽ നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചതല്ലേ വെച്ചിട്ട് അവസാനം ഞങ്ങൾ ഇന്ന് പോവാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ സിനിമ കാണാൻ പറ്റിയില്ല എന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവളാണ് പെട്ടെന്ന് ഒരു കാര്യം എന്നെ ഓർമ്മിപ്പിച്ചത്. ഇരിക്കുന്നതല്ല, കിടക്കണ സീറ്റുള്ള തിയേറ്റർ ഉണ്ടല്ലോ, അപ്പം നിനക്ക് അവിടെ പോയി കണ്ടുവിടുകയും ചോദിച്ചു. അപ്പോഴാണ് അങ്ങനെ ഒരു ഐഡിയ തോന്നിയത് അല്ലേ. ആ അപ്പം നമുക്ക് ഇന്ന് സിനിമയ്ക്ക് പോവാം. ഇന്ന് എന്തായാലും പോയേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ എത്ര മാസം കഴിഞ്ഞിട്ടായിരിക്കും സിനിമ തിയേറ്ററിലൊക്കെ പോകാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല. അത് കാരണം ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ, രണ്ടുപേരല്ല പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടുന്ന് പോകും. പിന്നെ എൻ്റെ ചേച്ചിയും കൂടെ വരുന്നുണ്ട് സിനിമ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ സിനിമ കാണാൻ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് അല്ലേ. ഏ അപ്പൊ രണ്ടായിരം വേണ്ടി ശ്രീയും അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ഇണ്ടാത്ത ആ അപ്പം അതും കൂടെ കാരണമാണ് എന്തായാലും കാണണം എന്ന് വെച്ചിരിക്കണത്. അപ്പൊ ഞങ്ങള് സിനിമ കാണാൻ പോവാ. പോവാ റെഡിയോ? അപ്പൊ നമ്മള് ചേച്ചിയെ വിളിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഒരു ഹോൺ അടിച്ചിട്ടേ. യെസ് ഹലോ. അപ്പൊ പോവാം. പോവാ റെഡി ആയോ? റെഡി. എന്നാ വേഗം കേറുക, ഇപ്പൊ തന്നെ സമയം വൈകില്ലേ. കമൺ. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മള് സിനിമ കാണാൻ പോവാണ്. ഇനിയിപ്പോ എപ്പോഴാ ഞാൻ സിനിമയ്ക്ക് പോവാന്നൊന്നും അറിയാത്തത് കൊണ്ട് ഇന്നത്തെ ദിവസം ഞങ്ങൾ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പോവാ പോവാ. വണ്ടി എടുക്കൂ. ഓക്കെ. അങ്ങനെ ഞങ്ങൾ ലുലു ഗോൾഡിൽ എത്തിയിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, സാധാരണ നമ്മൾ സാധാരണ തിയേറ്ററിൽ പോയിട്ടാണ് സിനിമ കാണാറ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കാലിൻ്റെ നീര് പരിഗണിച്ചുകൊണ്ട് ഞാൻ കിടന്ന് സിനിമ കാണാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് ലുലു ഗോൾഡിൽ എത്തിയിരിക്കുകയാണ്. ബാക്കിലാണ് ഇതാണ് എന്റെ സീറ്റ്. കല്യാണി കണ്ടിട്ടോ, അവിടെ ഭയങ്കര സെറ്റപ്പാ. ഞാൻ ആദ്യമായിട്ടല്ലേ വരുന്നത്. പിന്നെ ആദ്യമായിട്ട് ഞാനൊരു തിയേറ്ററിൽ വന്നിട്ട് ഇങ്ങനെ കാലൊക്കെ നീട്ടിരുന്ന് സിനിമ കാണാൻ പോവാണ്. 2018 കാണാൻ പോവാണ്. അപ്പൊ ഇനി കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാട്ടോ. ഇത് എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യട്ടെ. ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, നാണക്കേടല്ലേ വീഡിയോ എടുക്കണം. അപ്പൊ ശരി. ഓക്കെ, അപ്പൊ നമ്മള് സിനിമ കണ്ടു കഴിഞ്ഞു.
നമുക്ക് ചേച്ചിയോട് ചോദിക്കാം ആദ്യം എങ്ങനെ ഉണ്ട്. അടിപൊളി. എല്ലാവരും കണ്ടപ്പോ എന്തൊക്കെ ഫീൽ ചെയ്തു? വല്ലാതെ ഭയങ്കര ടച്ചിങ് ആയിരുന്നു. സെക്കൻഡ് പോലും വേസ്റ്റ് എന്ന് പറയാനില്ല. മേക്കിംഗ് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ ഇതല്ലേ. നമുക്ക് കുറച്ചും കൂടെ അടുത്തറിയാവുന്നതുകൊണ്ട് ശ്രീയേന്റെ ഷൂട്ടിങ് പ്രോസസ്സിലൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ചൂടേട്ടൻ പടം എടുത്തിരിക്കുന്നത്. അതിൻ്റെ എല്ലാം റിസൾട്ട് നമുക്ക് കാണാൻ പറ്റി. അതൊരുപാട് സന്തോഷം. പിന്നെ ശരിക്കും നമ്മൾ ആ സമയത്ത് ഫേസ് ചെയ്തത് സത്യത്തിൽ ഞാൻ എൻ്റെ വീട്ടിൽ വെള്ളം കയറിയില്ലെങ്കിലും കറക്റ്റായിട്ട് ആ സമയത്ത് റെഡ് എഫ്എമ്മിൻ്റെ അവാർഡ് നൈറ്റിന് വേണ്ടിയിട്ട് അങ്കമാലിയിൽ എയർപോർട്ടിൻ്റെ അടുത്തൊരു ഹോട്ടലിൽ വെള്ളം കയറി ഏതാണ്ട് ഒരാഴ്ചയോളം അവിടെയൊക്കെ നിൽക്കേണ്ടി വന്നു. ഞങ്ങൾ ഒരുപാട് പേര് ഇതുപോലെ ഒരു വീട്ടിൽ മാറി താമസിക്കേണ്ടി വന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരുമായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ. നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് അതെ 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 അതെ. അപ്പോ അങ്ങനെ ശരിക്കും നമുക്ക് എല്ലാവർക്കും നമ്മൾ ഫേസ് ചെയ്തൊരു കാര്യമായതുകൊണ്ട് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. സത്യത്തിൽ ഇത് ഇറങ്ങുമ്പോൾ തന്നെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എന്റെ ആരോഗ്യസ്ഥിതി എന്നെ തളർത്തി കളഞ്ഞു. ഇപ്പോഴാണ് കാണാൻ പറ്റിയത്. പിന്നെ എനിക്ക് പേഴ്സണലി ഉള്ളൊരു സന്തോഷം ഞങ്ങളുടെ സുമേഷ് ചേട്ടനെ ഭയങ്കര എന്താ പറയാ പറയാൻ പറ്റുന്നില്ല അങ്ങനെ വീണ്ടും കാണാൻ പറ്റി. അതും ഭയങ്കര സന്തോഷമാണ്. വെൽ ഡൺ മൈ ബോയ്. ശ്രീയുടെ പാട്ടും നന്നായിട്ട് മൊത്തത്തിൽ എല്ലാവരും നന്നായിട്ട് മഴയോടൊപ്പം ആർട്ടിഫിഷ്യൽ റെയിൻ ഏകദേശം ഒരു 4-5 മണിക്കൂർ തുടർച്ചയായിട്ട് ഞങ്ങൾ വെള്ളത്തിലും ചെല്ലിയിലും ഒക്കെ ആയിട്ടായിരുന്നു നിന്ന് തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ മൂവിയുടെ ഭാഗമാണ് കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു ജൂ.